ശബരി ബ്രോഡ്കാസ്റ്റിംഗ് അവതരിപ്പിക്കുന്ന ശബരിമല രഹസ്യവും ചരിത്രവും പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയുടെ ചരിത്ര രഹസ്യങ്ങൾ വൃശ്ചികം 1 മുതൽ 41 ദിവസം നമ്മളുമായി പങ്കുവെക്കുന്നത് ഐക്യമലരെ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ ചരിത്രകാരനുമായ ശ്രീ പി കെ സജീവ് സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം സാർ. സ്വാമി ശരണം. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ശബരിമല ഉൾപ്പെടുന്ന 18 മലകളിലെ നിരവധിയായ ചരിത്ര രഹസ്യങ്ങൾ അങ്ങ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാനനപാതയെക്കുറിച്ച്. എന്താണ് സാർ കാനനപാതയ്ക്ക് ശബരിമല തീർത്ഥാടനത്തിലെ പ്രാധാന്യം? ശബരിമല ശ്രീ അയ്യപ്പൻ, ഞാൻ മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീ അയ്യപ്പൻ ഒരു ജനതയുടെ മണ്ണിനും മാനത്തിനും വേണ്ടി പോരാടി വിജയം വരിച്ച അവതാര പുരുഷനാണ് ശ്രീ അയ്യപ്പൻ. ശ്രീ അയ്യപ്പൻ നടന്ന വഴിയാണ് കാനനപാത. അത് കാനനത്തിലൂടെയാണ് അദ്ദേഹം നടന്നത്. ഒന്നെങ്കിൽ പിന്നീട് കാനനവും ആയതാകാം, കാരണം വന്നത് വലിയ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. ശ്രീ അയ്യപ്പൻ ഇഞ്ചിപ്പാറ മലയിൽ വന്നിട്ട് അവിടുന്ന് മുക്കുഴി വഴിയുള്ള പാതയിലൂടെ പുതുശ്ശേരിയിലെത്തി കരിമല കയറി പുലിയള്ളിറക്കം ഇറങ്ങി ചെറിയാനവട്ടവും വലിയാനവട്ടവും കഴിഞ്ഞ് പമ്പയിലെത്തുകയായിരുന്നു. ശ്രീ അയ്യപ്പൻ നടന്ന പാത തന്നെയാണ് പിന്നീട് ഭക്തർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അത് വെറും കാനനപാതയല്ല, അത് ഭഗവാൻ ശ്രീ അയ്യപ്പൻ നടന്ന വഴിയാണ്. ആ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ശ്രീ അയ്യപ്പൻ്റെ യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്നത്. ഇപ്പോൾ കാനനപാതയിലുടനീളം മലയാളിയ സമുദായത്തിൻ്റെ നിരവധി അമ്പലങ്ങളും നമ്മൾ മുമ്പത്തെ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്ത വില്ലാളി വീരന്മാരായിട്ടുള്ള ആളുകളുടെ പ്രതിഷ്ഠയുമൊക്കെ ഉണ്ട് അല്ലേ സാർ? തീർച്ചയായിട്ടുമുണ്ട്. ഉടുമ്പാറ മലയിൽ ഉടുമ്പാറ വില്ലൻ, പുതുശ്ശേരി മലയിൽ പുതുശ്ശേരി മുണ്ടൻ, കരിമലയിൽ കരിമല മൂർത്തി കരിമല അരയൻ, പുലിയള്ളിറക്കം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ശ്രീ അയ്യപ്പൻ പുലികളെ പിടിച്ചുകൊണ്ടു പോകുന്നത്. അതിന് താഴേക്ക് ചെന്ന് കഴിയുമ്പം ചെറിയാനവട്ടവും പിന്നീട് വലിയാനവട്ടവും, ഇത് കഴിയുമ്പോൾ ഇടത്ത് സൈഡിലൊരു പ്രാചീനമായിട്ടുള്ളൊരു അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലം ഇന്ന് അവിടെ ഇല്ല. അവിടെ നിന്ന് കയറിയിട്ടാണ് ഞുണങ്ങാർ ഇറങ്ങി വരുന്നത്. ഞുണങ്ങാർ ഒഴുകി വരുന്നുണ്ടല്ലോ, സന്നിധാനത്തിൻ്റെ പുറകിൽ നിന്ന് ഒഴുകി വരുന്ന തോടാണത് ഞുണങ്ങാർ. അവിടെ ആ ഭാഗത്തായിരുന്നു പ്രാചീനമായിട്ടുള്ള ഒരു അമ്പലം ഉണ്ടായിരുന്നത്. അത് പിതാമഹന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും അവർ. അതിനെ ആയിരുന്നു കയറിപ്പോന്നിരുന്നത്. പിന്നെ പമ്പ ഗണപതി ക്ഷേത്രമൊക്കെ പിന്നീടുണ്ടായതാണ്. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന പമ്പയിലൂടെയുള്ള വഴി അതല്ല പമ്പ വരെ അവിടെ വരെ ചെല്ലുകയും ആ വഴിയിലൂടെ ചെല്ലുകയും പമ്പയിൽ നിന്ന് ഞുണങ്ങാറിന് സമീപത്ത് കൂടിയായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും അതിലേ ആയിരുന്നു. പിന്നെ ഇപ്പം വടശ്ശേരിക്കര പമ്പയും പിന്നെ എരുമേലി പമ്പ റൂട്ടും ഒക്കെ പിന്നീട് വന്ന റൂട്ടുകളാണ്. അത് ആളുകൾക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു, ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യം ശബരിമലയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അന്ന് അത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നത്. പിന്നെ അത് വിജയിച്ചില്ല, അത് വേണ്ടാന്ന് വെക്കുകയോ എന്തോ ചെയ്യുകയാണ് ചിന്താ. ഈ 41 ദിവസവുമായി ബന്ധപ്പെട്ട് ഈ കാനനപാതയിലുള്ള അമ്പലങ്ങളിലെല്ലാം മലയേറിയ വിഭാഗത്തിൻ്റെ പ്രത്യേക പൂജകളും ആരാധനകളും ഒക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. കാനനപാതയിലുള്ള മുക്കുഴി ദേവീക്ഷേത്രം, അതേപോലെ തന്നെ ഇഞ്ചിപ്പാറ മലയിലെ അമ്പലത്തിൽ കാളകെട്ടി അമ്പലം, അതുപോലെ ഇരുമ്പുന്നക്കരയിലെ അമ്പലം, പിന്നെ ഇവിടെ പുതുശ്ശേരി മുണ്ടനു വേണ്ടി അവിടെ വരുന്ന ഭക്തജനങ്ങൾ അവിടെ പ്രത്യേക വഴിപാടുകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കരിമല മൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ അർപ്പിക്കുന്നു. കരിമല അമ്പലത്തിൽ പ്രത്യേക വഴിപാട് അർപ്പിക്കുന്നു. ഇവിടെയെല്ലാം പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കഴിഞ്ഞാണ് സന്നിധാനത്തേക്ക് ചെല്ലുന്നത്. ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഈ 18 മലകളും ചേർന്ന് ഈ അമ്പലങ്ങളും എല്ലാം ഈ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ശബരിമലയ്ക്ക് യഥാർത്ഥ ശക്തി ഉണ്ടാകുന്നത്. ഇപ്പം മകരവിളക്ക്, പന്നമ്പലം വീട്ടിലെ മകരവിളക്ക് വേണ്ടാന്ന് വെക്കുക. അപ്പോൾ മകരവിളക്ക് വേണ്ടെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രം ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ളത്, എങ്ങനെയാണ് മകരവിളക്കിൻ്റെ ഉത്ഭവം എന്നുള്ളതിൻ്റെ കുറിച്ച് പിന്നീട് പറയാം. നമ്മൾ പ്രത്യേക ഒരു എപ്പിസോഡ് തന്നെ ആ പൊന്നമ്പലമേടിനെ കുറിച്ച് ഉണ്ടല്ലോ. ഉണ്ട്.
അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ശക്തികൾ ഞാൻ മുമ്പ് വിവരിച്ച ഈ അമ്പല മഹാക്ഷേത്രങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ശബരിമലയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ കാനനപാത വേണ്ടെന്ന് വെച്ചാൽ തീർത്ഥാടനം വേണ്ട എന്നുള്ള നിലയാണത്. തീർത്ഥാടനം വേണ്ട. അപ്പോൾ കാനനപാതയിലൂടെ തീർത്ഥാടനം മറ്റമ്പലങ്ങൾ പോലെ അല്ലല്ലോ ശബരിമല അമ്പലം. ഇങ്ങനെ യാത്ര ചെയ്ത് വ്രതമെടുത്ത് 41 ദിവസത്തെ വ്രതമെടുത്ത് കാനനപാതയിലൂടെ യാത്ര ചെയ്ത് വന്ന് കാണുന്നതാണ് ശബരീശൻ. ഇനിയിപ്പം ശബരീശൻ തന്നെ നോക്ക്, എത്ര ജനാധിപത്യപരമായിട്ടാണ് ശബരീശൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. 18 മലകളുടെയും പടികളാണത്. 18 മലകളിലെ ജനപദങ്ങളെയും ആ മലദൈവങ്ങളെയും അവിടെയുള്ള അമ്പലങ്ങളിലുള്ള ആരാധനാമൂർത്തികളെയും എല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം എൻ്റെ അടുത്ത് വരാനെന്നുള്ള ഒരു വലിയ ജനാധിപത്യ സങ്കല്പമാണ് ശ്രീ ശബരീശൻ ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചത്. ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് മറ്റമ്പലങ്ങളിലെ പോലെ അല്ല. ഈ കാനനപാതയിലൂടെ അയ്യപ്പൻ സഞ്ചരിച്ച വഴിയിലൂടെയുള്ള സഞ്ചാരവുമെല്ലാം തീർത്ഥാടനത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ അടുത്ത കാലത്ത് ഒരു വലിയ വാർത്ത നമ്മളെല്ലാം തന്നെ കേട്ടു. ഐക്യമലേറിയ മഹാസഭ എല്ലാ അതുപോലെ തന്നെ മലേറിയ വിഭാഗം ഒരു വലിയ പുതിയ പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ഞാൻ ഇപ്പോഴതുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും അധികം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3-4 പോയിന്റുകളുണ്ട്. ഒരു സ്ത്രീക്കും തൻ്റെ മാനം പണയപ്പെടുത്തി ആരോടും നന്ദി കാണിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീക്കും തൻ്റെ മാനം പണയപ്പെടുത്തി ആരോടും നന്ദി കാണിക്കാൻ പറ്റുകയില്ല. ഒരു പുരുഷനും തൻ്റെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ആരോടും നന്ദി കാണിക്കുവാൻ കഴിയില്ല. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം ചേർന്ന സമൂഹത്തിന് തങ്ങളുടെ പൈതൃകം പണയപ്പെടുത്തിക്കൊണ്ട് ആരോടും നന്ദി കാണിക്കാൻ കഴിയില്ല. ഇപ്പോൾ ക്രിസ്തു മതവിശ്വാസികൾക്ക് ക്രിസ്തുവിനെ മറന്നൊരു ജീവിതം പറ്റത്തില്ല. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇസ്ലാമിനെ മറന്നുകൊണ്ട് മുഹമ്മദ് നബിയെ മറന്നുകൊണ്ടൊരു ജീവിതം സാധ്യമല്ല. അതുപോലെ തന്നെ ബുദ്ധമതവിശ്വാസികൾക്ക് ശ്രീബുദ്ധനെ മറന്നുകൊണ്ടൊരു ജീവിതം സാധ്യമല്ല. അതിന് സമാനമായിട്ടുള്ളത് തന്നെയാണ് മലേറിയ സമുദായത്തിന് ശ്രീ അയ്യപ്പനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം സാധ്യമല്ല എന്നുള്ളത്. ശ്രീ അയ്യപ്പൻ നടന്ന പാതയിലൂടെ തന്നെ നടന്ന് വളർന്ന് വന്ന ആളുകളാണ് മലേറിയ സമുദായത്തിലുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഇതൊരു കാനനപാതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ വലിയൊരു പ്രക്ഷോഭം ഉയർന്നു വരുവാനുള്ള കാരണം അല്ലേ? കാനനപാത എന്ന് പറയുന്നത് മറ്റുള്ള ചില ആളുകൾ നോക്കുമ്പോൾ ഒരു പാതയായിട്ട് കാണുന്നുണ്ടെങ്കിൽ സമുദായത്തിന് അങ്ങനെ ഒരു പാതയായിട്ട് കാണാൻ പറ്റുകയില്ല. സമുദായത്തിൻ്റെ പൈതൃക ഭൂമിയാണ്, സമുദായത്തിൻ്റെ മേൽവിലാസമാണ് കാനനം അല്ലെങ്കിൽ ശബരിമലയടക്കമുള്ള 18 മലകളിലെയും മഹാക്ഷേത്രങ്ങളും അവിടുത്തെ ആരാധനകളും ഈ സമൂഹത്തിൻ്റെ പൈതൃകമാണ്. ആ പൈതൃകം വഴിയടച്ച് തടഞ്ഞ് മറവിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് ഈ കാനനപാത ഇപ്പോൾ അടച്ചതിൽ നിന്ന് സമൂഹം വിലയിരുത്തുന്നത്. അപ്പോൾ ആ പൈതൃകം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്, ആ മേൽവിലാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സിലിരിപ്പെന്നുള്ളത് സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. എത്തരത്തിലൊരു പ്രതിഷേധ മുന്നേറ്റമാണ് ഈ കാനനപാത തുറന്നു കിട്ടുന്നതിന് വേണ്ടി സഭയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്? പ്രതിഷേധ മുന്നേറ്റം 1950 മുതൽ നടക്കുന്നതാണ്. കൊച്ചിരാമൻ കേളൻ എന്ന് പറയുന്ന മലേറിയ സമാജത്തിൻ്റെ പ്രസിഡന്റ് അന്നത്തെ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന TK നാരായണപിള്ളയ്ക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ 18 മലകളിലും അമ്പലങ്ങളും പതികളും ആരാധനാ കേന്ദ്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അത് രാജാവ് ഏറ്റെടുത്തപ്പോഴും രാജാവിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തപ്പോഴും ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ അമ്പലങ്ങൾ വിട്ടു നൽകണമെന്ന് കൊച്ചിരാമൻ കേളൻ ബഹുമാനപ്പെട്ട അന്നത്തെ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിരുന്ന TK നാരായണപിള്ളയോട് പറഞ്ഞതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതെ, അന്നു മുതലേ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിനന്ന് നിവേദനത്തിൻ്റെയും അഭ്യർത്ഥനയുടെയും അപേക്ഷയുടെയും ഒക്കെ സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറാവുന്നത് പോലും വലിയൊരു കാര്യം. അത് കാരണം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടെയാണെന്ന് ഓർത്തോണം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. 1962 മുരിക്കമ്മയിൽ നിന്നുള്ള PK ദാമോദരൻ വീണ്ടും ഗവൺമെൻറ്റിനോടും ദേവസ്വം ബോർഡിനോടും ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടുന്നുണ്ട്, പശ്ചിമ ദേവീക്ഷേത്രം അടക്കമുള്ള അമ്പലം ഞങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് 1962 PK ദാമോദരൻ ആവശ്യപ്പെടുന്ന അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. മലേറിയ സമുദായത്തിലെ ശ്രേഷ്ഠനായ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. 2012 മലേറിയ സമുദായം മുന്നോട്ട് വന്നു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് അടക്കം തെളിച്ചിരുന്നത് മലേറിയ സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ആ മകരവിളക്ക് മലേറിയർക്ക് തിരികെ നൽകുന്നതിനുള്ള നടപടി ദേവസ്വം ബോർഡിന് ആരംഭിക്കണം, ഗവൺമെൻറ് ആരംഭിക്കണം, അടിയന്തരമായി അത് തിരികെ നൽകണം, ഈ സമുദായത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എന്ന് സമുദായം മുന്നോട്ട് വച്ചു.
പക്ഷേ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും അത് അനുവദിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിരവധിയായ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പൈതൃകം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി വലിയൊരു പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തെ കാളകട്ടി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പൊന്നമ്പലമേട്ടിലേക്ക് പോകാനിരുന്ന ആയിരക്കണക്കിന് ആളുകളെ അവിടെ വെച്ച് തടയുകയും 2000 പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. 2012 കാര്യത് അന്ന് നമ്മൾ തെളിച്ച ദീപം ഇന്നും കെടാവിളക്കായി മൂഴിക്കൽ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പൊന്നമ്പലമേട്ടിൽ ഈ അവകാശം കിട്ടുന്നതുവരെ ആ ദീപം അവിടെ സൂക്ഷിക്കും. അവകാശം കിട്ടുമ്പോൾ ആ ദീപം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി പൊന്നമ്പലമേട്ടിൽ തെളിക്കും എന്നുള്ളതാണ് 2012. 2020 ആയിക്കഴിഞ്ഞപ്പോൾ മലേറിയ സമുദായത്തിന് നടക്കാനുള്ള വഴിയും അധികാരികളിപ്പോൾ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രക്ഷോഭ രംഗത്ത് നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നവുമില്ല. പ്രക്ഷോഭം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. 1950 കൊച്ചിരാമൻ കേളൻ തുടങ്ങി വെച്ച ആ പ്രക്ഷോഭമാണ് നമ്മളായിട്ടുള്ള തലമുറ ഇത്ര 70 കഴിഞ്ഞിട്ടും നമ്മൾ ആ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു സമൂഹത്തിൻ്റെ പൈതൃകം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രതിഷേധം, സമരം, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ആരംഭിച്ച ഒന്നാണ് അല്ലേ? ഒന്നാണ് തീർച്ചയായിട്ടും. അതെ, അത് തലമുറകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ശക്തമായ പ്രതിജ്ഞ ഇന്നെല്ലാം ബ്രാഞ്ച് തോറും എടുത്തു വരികയാണ്. എല്ലാ മീറ്റിങ്ങുകളിലും ആ പ്രതിജ്ഞ എടുത്തു വരികയാണ്. പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രയാണം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. കാനനപാത തുറക്കുന്നതിനു വേണ്ടി വലിയ ഒരുക്കങ്ങളാണ് ഐക്യ മലയറിയ മഹാസഭ നടത്തിയിട്ടുള്ളത്. ഇന്ന് കരിമലയുടെ അടിവാരമായിട്ടുള്ള കൊമ്പുകുത്തിയിൽ നിന്ന് 100 പ്രവർത്തകരും സ്വാമിമാരും പങ്കെടുക്കുന്ന ഒരു പൈതൃക സംരക്ഷണ പ്രയാണം ആരംഭിക്കുകയാണ്. ഈ പ്രയാണം കാൽനടയായിട്ടാണ് പോകുന്നത്. കോസടിയിലെത്തും. കുമ്പകുത്തിയിൽ നിന്ന് കോസടിയിലെത്തി, കോസടിയിൽ നിന്ന് പശ്ചിമ ദേവീക്ഷേത്ര സന്നിധിയിലൂടെ നേരെ മുരിക്കുമ്മയിൽ വന്നിട്ട് അന്നവിടെ മുരിക്കുമ്മയിലെ ശ്രീ ശബരീഷ കോളേജിൽ പ്രയാണം, അന്നത്തെ പ്രയാണം അവിടെ സമാപിക്കും. അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ പുഞ്ചവയലിൽ സ്വീകരണം ഏറ്റുവാങ്ങി, പാക്കാനത്ത് അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങി, അതുപോലെ ഇരുമ്പൂന്നിക്കരയിലെത്തി, കോയിക്കക്കാവിലെത്തി, കാളകെട്ടി മഹാദേവ സന്നിധിയിലെത്തി, അവിടെ നിന്ന് ആനക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി, അവിടെ നിന്ന് മൂഴിക്കൽ ക്ഷേത്രത്തിലെത്തി, അവിടെ നിന്ന് മുക്കുഴിയിലെത്തി, അവിടെ നിന്ന് കാനനപാതയിലൂടെ ശബരീശ സന്നിധിയിലേക്കാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ശബരീശ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് 41 വ്രതമെടുത്ത് നിൽക്കുന്ന സ്വാമിമാർ മാത്രമായിരിക്കും മുക്കുഴിയിൽ നിന്ന് ശബരീശ സന്നിധിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാനനപാത ഒരു സമൂഹത്തിൻ്റെ വലിയ പൈതൃകമാണ്. ആ പാത അടച്ചിടുന്ന ഒരു വലിയ നിലപാടിലേക്ക് അധികാരികൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടിയുള്ളൊരു വലിയ പോരാട്ടം, ഒരു പാത, പൈതൃകത്തിൻ്റെ ഭാഗമായ ഒരു പാത തുറന്ന് കിട്ടുന്നതിന് വേണ്ടിയൊരു പോരാട്ടം ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായ ഒന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അത് പറയാൻ പറ്റും. ഈ പാതയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ പാത വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ഇപ്പോൾ ഈ തലമുറയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അടുത്ത തലമുറ അതിനുവേണ്ടി പരിശ്രമം ആരംഭിക്കണം. ആ തലമുറയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനടുത്ത തലമുറ അതിനുവേണ്ടി പരിശ്രമം ആരംഭിക്കണം. എന്നാണോ ഇത് നമുക്ക് തുറന്നു കിട്ടുന്നത്, അന്ന് വരെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും സമുദായം പോരാട്ടം നടത്തണം എന്നുള്ള പ്രതിജ്ഞയാണ് എല്ലാ കുടുംബങ്ങളിലും എടുത്തിട്ടുള്ളത്, എല്ലാ മീറ്റിങ്ങുകളിലും എടുത്തിട്ടുള്ളത്, സഭയും എടുത്തിട്ടുള്ളത്. ശബരിമല രഹസ്യവും ചരിത്രവും ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു സമൂഹത്തിന് ശബരിമലയുടെ 18 മലകളിലൂടെ കടന്നു പോകുന്ന ഒരു പാതയുമായുള്ള വലിയ ബന്ധം എന്താണെന്നാണ് വിവരിച്ചത്? ശ്രീ പി കെ സജീവ് സാർ, ശബരിമലയുടെ 18 മലകളെ തഴുകിൽ പോകുന്ന കാനനപാതയിലൂടെ അയ്യപ്പൻ സഞ്ചരിച്ചതാണെന്നും അത് മലേറിയ സമൂഹത്തിൻ്റെ പൈതൃകമാണെന്നും വസ്തുതയോടുകൂടി വിവരിക്കുകയുണ്ടായി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ രഹസ്യങ്ങളും ചരിത്രങ്ങളും അറിയുവാനായി തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നന്ദി സാർ.